BrethrenNews.com presents. അവർണനീയം നിൻ സ്നേഹമെത്രയോ അവർണനീയം നിർവ്യാജ സ്നേഹം അവർണനീയം നീജനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലൻ ഹൃദയം കവിയും ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായ
ബൈബിൾ ക്ലാസിൻ്റെയും മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാവിലത്തെ ബൈബിൾ ക്ലാസിൻ്റെ തുടർമാനമായിട്ടുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ക്ലാസിൻ്റെ ആത്മീയാനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ ദാസൻ ഡി പത്രോസ് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത ഞങ്ങളുടെ മഹായോഗത്തിൻ്റെ മൂന്നാം ദിനത്തിനായിട്ട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. കർത്താവ്, ഇവിടെ നടക്കുന്ന സുവിശേഷ പ്രസംഗവും അതിനോടെ അനുബന്ധിച്ച് നടക്കുന്ന ബൈബിൾ ക്ലാസ്സും അവിടുത്തെ വിലയേറിയ ദാസന്മാരിൽ കൂടെ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവിക ആലോചന കഴിഞ്ഞ രണ്ട് രാത്രിയിലും കർത്താവെ കഴിഞ്ഞ പകലിലും ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് തിരുനാമത്തിനും സ്തോത്രം. ഞങ്ങളിതിനെ യോഗ്യരല്ലായിരുന്നു കർത്താവെ. ഞങ്ങൾ കോപത്തിൻ്റെ മക്കളായിരുന്നു, അനശ്രണം കെട്ടവരായിരുന്നു, മഹാഭാവികളായിരുന്നു കർത്താവെ. എന്നാൽ വലിയവനാകുന്ന ദൈവമേ, അവിടുത്തെ നിത്യ സ്നേഹത്താൽ നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് അവിടുത്തെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തീർത്തതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. നീ ഞങ്ങളെ കർത്താവെ വീണ്ടെടുത്ത് മാത്രമല്ല, അവിടുത്തെ കൃപാവരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അതുമാത്രമല്ല കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ അനുദിനം കർത്താവേ വളരേണ്ടതിന് വേണ്ടിയും ആവശ്യമാകുന്ന ദൈവിക ആലോചന കഴിഞ്ഞ നിമിഷം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. തുടർന്ന് ആ വിഷയത്തെ ആസ്പദമാക്കി അവിടുത്തെ വിലയേറെ ദാസന്മാർ ദാസങ്ങൾ കൂടെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് വിനയപ്പെടുത്തിക്കൊണ്ട് ആ പാദപീഠത്തിങ്ങനിരിക്കട്ടെ. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, അവിടുത്തെ വലതുഭാഗത്തെന്നും പ്രമോദവുമുണ്ട്. ആ നന്മ അനുഭവിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി തരണം. ഉച്ചകഴിഞ്ഞതിന് ശേഷമുള്ള ഈ കൂടിവരവ് എല്ലാ നിലയിലും വളരെ ആത്മീക അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം, മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഗായോസ് മാത്യു വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ഏവരും
പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആത്മീക വളർച്ച എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം രാവിലെ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കേട്ട വിഷയത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ നമുക്ക് വീണ്ടും ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാരംഭമായിട്ട് തെസ്സലോനിക്കർ എഴുതിയ രണ്ടാം ലേഖനം 1:3 നമുക്ക് വായിക്കാം. Thessalonians chapter 1 verse 3. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യമുള്ള സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാവും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ അവരുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചെന്നും അവരുടെ അന്യോന്യ സ്നേഹം പെരുകി എന്നും നാം ഈ ഭാഗത്ത് വായിക്കുന്നു. ആത്മീകമായിട്ട് വളരുക എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരണം. ആ വളരുവാനായിട്ട് ഉള്ള ആഗ്രഹം അവനുണ്ടായിരിക്കണം. അവനുള്ള ആഗ്രഹം നിലനിർത്തി അവൻ മുൻപോട്ട് പോകണം. ആത്മീയമായ വളരണമെങ്കിൽ ആത്മീയ ഭക്ഷണം അവന് കഴിക്കണം. ആ കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേൾക്കുകയുണ്ടായി. ഇവിടെ ആത്മീയമായി വളരുവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന അപ്പോസ്തലനായ പൗലോസ് ഈ വേദഭാഗത്തൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. രണ്ട്, നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി, രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്ന വിശ്വാസം അവനിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ആത്മീകമായിട്ട് വളരണമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സ്നേഹവും വർദ്ധിച്ചു വരണം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ അവരുടെ വിശ്വാസവും സ്നേഹവും നിമിത്തം പുകഴ്ത്തുന്നതായിട്ടാണ് നാം ഈ വേദഭാഗത്ത് വായിച്ചു കേട്ടത്. നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു എന്നുള്ളതാണ് താൻ ഇവിടെ എഴുതുന്നത്. 1 നാം കടന്നു വരുമ്പോൾ, 1 ലേഖനത്തിൽ 1 നാം കടന്നു വരുമ്പോൾ താൻ അവരുടെ വിശ്വാസത്തെ സംശയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 Thessalonians 3:2-5 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. തെസ്സലോനിക്കർ കഴിഞ്ഞ 1:3:2 താൻ പറയുന്നത്, ആരും കുലുങ്ങാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാൻ. നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി ഡൗട്ട്, ആ സംശയമുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി അതിൻ്റെ 5 നാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിനാളയച്ചു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത, അവരുടെ വിശ്വാസത്തിൽ അവർ നിലനിൽക്കുന്നുവോ എന്ന് സംശയിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട്. ആ കുറവ് തീർക്കുവാനായിട്ട് താൻ രാവും പകലും പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 3:10 നാം അതാണ് വായിക്കുന്നത്. നിങ്ങളുടെ ഇനി നിങ്ങളുടെ മുഖം കാണുവാനും, 1 Thessalonians 3:10, നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോകുന്നു. തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന പൗലോസിനെ കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് രാവും പകലും പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയ വിശ്വാസികളെ, അപ്പോസ്തലനായ പൗലോസിന്റെ മനോഭാവം നാമൊന്ന് ശ്രദ്ധിക്കുക. ആത്മീയമായിട്ട് വളർന്ന് പക്വത പ്രാപിച്ചവന് മാത്രമേ ഈ നിലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് അതിനൊരു ഉദാഹരണമാണ്.
തെസ്സലോനിക്ക വിശ്വാസികള് വിശ്വാസത്തിൽ കുറഞ്ഞു പോകുന്നു, അവരുടെ വിശ്വാസം തണുത്തു പോകുന്നു എന്ന് സ്വയമേ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാണ്. ഓ, ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്, അപ്പോസ്തലൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊന്നും തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ആവശ്യപ്പെട്ടതായിട്ട് നാം ആ ഭാഗത്ത് കാണുന്നില്ല. എന്നാൽ അവരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാമും സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്നും നാം അല്പസമയം പ്രാർത്ഥനയിൽ ഇവിടെ ചെലവഴിച്ചു. നമ്മുടെ സഹവിശ്വാസികള് പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഭൗതികമായ ആവശ്യങ്ങളായിരിക്കാം, രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ നാം കേൾക്കുമ്പോൾ നാം പ്രാർത്ഥിക്കും, അത് നല്ല കാര്യം തന്നെ, അത് ശരിയായ കാര്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആരുടെയെങ്കിലും വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, എൻ്റെ കൂട്ടു സഹോദരന് വിശ്വാസത്തിൽ വളർന്നു വരണം, അവൻ ഈ നിലയിൽ പോയാൽ പോരാ, ആ നിലയിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്ന് സഭകളിലുണ്ട്? വിശ്വാസം വളർന്നു വരണമെങ്കിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട്. സഹവിശ്വാസികളുടെ വിശ്വാസം നിലനിൽക്കുവാൻ, അത് വർദ്ധിക്കുവാൻ നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. മാത്രമല്ല, അപ്പോൾ തന്നെ ഒരു പദപ്രയോഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, താന് രാവും പകലും പ്രാർത്ഥിച്ചു. രാവിലെയും വൈകിട്ടും എന്നുള്ളതല്ല, നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവരാണ്. മിക്കവാറും ഉള്ളവരൊക്കെ രാവിലെ സമയത്ത് ദൈവസേനയിൽ പ്രാർത്ഥന സമയത്തോടെയിരിക്കും, രാത്രിയിലെ പ്രാർത്ഥന സമയം. എന്നാൽ അപ്പോസ്തലനോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും, താനേ അഞ്ചാം അധ്യായത്തിന് 26 വാക്യത്തിൽ പറയുന്നത് നമുക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ. ഈ രാവും പകലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സഹവിശ്വാസികളുടെ ആത്മീക ഉന്നമനത്തെ കരുതി, അല്ലെങ്കിൽ അവർ വിശ്വാസിൽ വളരേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി രാവും പകലും പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന അപ്പോസ്തലനായ പൗലൂസിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, അവിടെ പറയുന്ന വേറൊരു കാര്യം, വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. അപ്പൊ താല്പര്യത്തോടെയും പ്രാർത്ഥിക്കാം, താല്പര്യമില്ലാതെയും പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ വിഷയം, അവർ വിശ്വാസിൽ വളരണം അല്ലെങ്കിൽ വർദ്ധിക്കണമെന്നുള്ളത് വളരെ താല്പര്യമായിട്ട് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്. നാമും കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നാം മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അതിൽ എത്ര താല്പര്യം നമുക്കുണ്ട്. നമ്മുടെ കാര്യമാണെങ്കിൽ വളരെ താല്പര്യത്തോടെ മുട്ടിപ്പായിട്ടൊക്കെ നാം പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥന, ഒരു റിക്വസ്റ്റ് നമ്മുടെ കിട്ടിയാൽ എത്ര താല്പര്യമുണ്ട് നമുക്കതിന്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം ആവശ്യമായിട്ടിരിക്കുന്നു. ആ സഭാവിശ്വാസികള് അവർ വിശ്വാസത്തിൽ വളരുവാൻ, വർദ്ധിക്കുവാൻ രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലൻ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. പൗലോസിന്റെ പ്രാർത്ഥന ഫലിച്ചു എന്നുള്ളതാണ് നാം ഈ രണ്ടാം ലേഖനത്തില് വന്നപ്പോൾ തന്റെ എഴുത്തുകളിൽ കൂടെ കാണുന്നത്. അവർ വിശ്വാസത്തിൽ വളർന്നു എന്നറിഞ്ഞ് സ്തോത്രമർപ്പിക്കുന്ന, സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രമർപ്പിക്കുന്ന ഒരു പൗലോസിനെ കാണുവാനായിട്ട് കഴിയും. നാം പലപ്പോഴും ആ അപേക്ഷിക്കുന്ന കാര്യങ്ങള് കർത്താവ് നമുക്ക് നൽകും, എന്നാൽ സ്തോത്രം ചെയ്യുവാൻ, നമുക്ക് ചെയ്ത നന്മകളോർത്ത് സ്തോത്രം ചെയ്യുവാൻ നാം എത്ര സമയം എടുക്കാറുണ്ട്? പലപ്പോഴും ആവശ്യങ്ങളുടെ പുറത്ത് ആവശ്യം നാം ഇന്ന് ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെയും മുടങ്ങാതെ ഓരോ ആവശ്യങ്ങളാ, വ്യക്തിപരമായ ആവശ്യങ്ങള് എല്ലാം നമുക്ക് പറയാനുള്ളത് ആരോടാ? വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് പറയാനുള്ളത് ദൈവത്തോടാണ്. അവന് നമുക്ക് നൽകി തരുന്നതിന് നന്ദിയൊന്നും പറയാൻ നമ്മൾ പലപ്പോഴും വിട്ടുപോകും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവിടെയും മാതൃകയായിട്ട് കാണുന്നു, അവനത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ഏറ്റവും വർദ്ധിച്ച വിശ്വാസം, ഏറ്റവും പെരുകി അവരുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു, അതോർത്ത് താൻ അവരെ പ്രശംസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവരെ പ്രശംസിക്കുന്ന അപ്പോസ്തലനായ പൗലോസ്. പ്രിയമുള്ളവരെ, ഇതോടുള്ള ബന്ധത്തില് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ വർദ്ധിക്കുക അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ അവര് മുൻപോട്ട് വരുമ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് പുകഴ്ത്തുവാൻ അല്ലെങ്കിൽ പ്രശംസിപ്പാൻ നമ്മൾ എത്ര പേര് ബന്ധപ്പെടുന്നുണ്ട്? അങ്ങനെയുള്ളവരുണ്ട്, ഇല്ല എന്നതിന് യാതൊരു സംശയമില്ല. എന്നാൽ കൂടുതൽ പേരും ആരെങ്കിലും തങ്ങളെക്കാൾ നന്നായിട്ടൊന്ന് പ്രസംഗിച്ചാല് അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തിച്ചാല് അത് പ്രശംസിക്കുവാനായിട്ടല്ല
പലപ്പോഴും അതിലെ ന്യൂനതകൾ കണ്ടുപിടിക്കാനായിട്ടാണ് ഇന്നത്തെ വിശ്വാസ കോളത്തിൽ പലരും ശ്രമിക്കുന്നതെന്ന് നമുക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരെ പ്രോത്സാഹനത്തിന്റെ വാക്ക്, അങ്ങനെയുള്ളവർക്ക് പ്രോത്സാഹനത്തിന്റെ ഒരു വാക്ക് കിട്ടുന്നത് വളരെ സന്തോഷമായിരിക്കും എന്നുള്ളതിന് യാതൊരു സമയം. ഓ നീ സഹോദര, നീ ഈ നാളുകളിൽ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ പ്രവർത്തനങ്ങൾ നന്നായിരിക്കുന്നു എന്ന് നാം ഒരാളോട് പറഞ്ഞാൽ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. എന്നാൽ അത് കേൾക്കുന്ന ഒരു എളിയ സഹോദരന്, ഒരു പുതിയ വിശ്വാസിക്ക്, ഒരു പുതിയ പ്രവർത്തകന് അത് വളരെ ആശ്വാസം നൽകുന്നതാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് അതിനും ഒരു മാതൃക എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി നാം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4:36 വാക്യത്തിൽ നാം ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി പ്രോത്സാഹനത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ആ വാക്യം വായിക്കുന്നത്. 4:36 നാം ഇങ്ങനെ വായിക്കുന്നു, പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിക്കുന്ന കുപ്രോസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ. ഇവിടെ ബർണബാസ്, ബർണബാസിന്റെ പേര് പ്രോത്സാഹന പുത്രൻ. നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് മീനിങ് നമുക്ക് മനസ്സിലാകുന്നത്, സൺ ഓഫ് എൻകറേജ്മെന്റ്. പ്രോത്സാഹന പുത്രനായിരുന്നു ബർണബാസിന്റെ പേര്. മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ നാം വായിക്കുമ്പോൾ പ്രബോധന പുത്രൻ, അതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഞാൻ പണ്ട് ആദ്യമേ ചെറുകാലങ്ങളിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഭരണബാസ് പ്രബോധന പുത്രൻ എന്ന് പറഞ്ഞപ്പോൾ നല്ല പ്രബോധനം പറയുന്നവനായിരിക്കും എന്നായിരുന്നു ഞാൻ എൻ്റെ കൊച്ചിലേക്ക് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് മനസ്സിലാക്കിയത് പ്രബോധന പുത്രൻ എന്ന് പറഞ്ഞാൽ അവന് പ്രോത്സാഹന പുത്രനായിരുന്നു, പ്രോത്സാഹിപ്പിക്കുന്നവനായിരുന്നു. ഭരണബാസിന്റെ ജീവിതം നാം നോക്കുമ്പോൾ അറിയാം, അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ട താന് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തി തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തില് ആ സന്തോഷത്തില് യെരുശലേമിലെ ശിഷ്യന്മാരോട് ചേരുവാനായിട്ട് വന്നു. എന്നാലേ ആ ശിഷ്യന്മാർ അവനെ അടുപ്പിച്ചില്ല, അവനെ ആ പഴയ ഭയം കൊണ്ട് ശിഷ്യന്മാർ അവനെ, എന്നാൽ ആ പ്രോത്സാഹനവുമായിട്ട് അവിടെ കടന്നു വരുന്ന ഭരണവാസാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭരണവാസാണ് പൗലോസിനെ ഈ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തുന്നതും എല്ലാ നിലയിലും പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആദ്യകാലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിനെ പ്രോത്സാഹനപ്പെടുത്തിയത് ഭരണവാസാണെന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതങ്ങള് പ്രോത്സാഹനങ്ങളായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതുതായിട്ട് കടന്നു വരുന്നവരെ, സുവിശേഷന്മാരെ, വേലയ്ക്കായിട്ട് വേർതിരിയുന്നവരെ നാം ഗൗരിക്കാതെ, അവരെ ഗൗരിക്കാതെ പറഞ്ഞുവിടാതെ അവർക്ക് പ്രോത്സാഹനത്തിന്റെ കരങ്ങൾ കൊടുത്ത് ഈ അപ്പോസ്തലനായ പൗലോസിനെ പോലെ അവരെ മുൻപോട്ട് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ തെസ്ലോനിക്കരെ ഓർത്ത് താനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ പ്രോത്സാഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തെസ്ലോനിക്കരുടെ വിശ്വാസം പ്രവർത്തിക്കുന്ന വിശ്വാസമായിരുന്നു. അവർ വിശ്വാസത്തിൽ വളർന്നു, ഏറ്റവും വർദ്ധിച്ചു എന്ന് കാണുമ്പോൾ അത് പ്രവർത്തിക്കുന്ന വിശ്വാസമായിരുന്നു എന്ന് കാണുവാനായിട്ട്. ആ നാളുകളിൽ തെസ്ലോനിക്ക വിശ്വാസികൾ വളരെ പീഡയിൽ കൂടെ കടന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ പീഡയൊക്കെ അവരെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടാണ് ഇടയാക്കിയത്. ഇന്ന് നാം ഒരുപക്ഷെ പറഞ്ഞേക്കാം, നാം വിശ്വാസത്തിൽ വളരാത്തത് ഈ നാളുകളിൽ പീഡയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം വളരണമെങ്കിൽ പ്രശ്നങ്ങളിൽ കൂടെ പ്രതിസന്ധികളിൽ കൂടെ നാം പോകുമ്പോഴാണ് കൂടുതലായിട്ട് ദൃഢമായിട്ട് വിശ്വാസത്തില് വളരുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. വിശ്വാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തികളിൽ കൂടെ പ്രകടമാക്കുവാൻ തക്കവണ്ണം, പ്രവൃത്തികൾ കൊണ്ടുവരുവാൻ തക്കവണ്ണം നാം ശ്രമിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ, അത് ശക്തിപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ തെസ്ലോനിക്ക സഭ ആത്മീയമായിട്ട് വളർന്ന്, വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് അവർ ആത്മീയമായിട്ട് വളർന്ന സഭയായിരുന്നു. അവിടുത്തെ വിശ്വാസികൾ ആത്മീയമായിട്ട് വളർന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തില് നാം ആയിരിക്കുമ്പോൾ വിവിധങ്ങളായ പ്രശ്നങ്ങളെ, പരീക്ഷകളിൽ കൂടി നാം കടന്നു പോകും എന്ന് ഉള്ളതിന് യാതൊരു സംശയമില്ല. മാനസിക വ്യഥകളിൽ കൂടി നാം കടന്നു പോയേക്കാം. ആ സന്ദർഭങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം കർത്താവിൽ അർപ്പിച്ച് പ്രശ്നങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൽ കൂടുതൽ ശക്തിപ്പെട്ട് മുൻപോട്ട് പോകാൻ കർത്താവ് മനസ്സിലാകും. അലസ ജീവിതം ഒരിക്കലും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതല്ല. ആത്മീയമായിട്ട് വളരണമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. നാം എബ്രായലേഖനം 11 നാം വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക നാം അവിടെ വായിക്കുന്നുണ്ട്. 11
ആ വിശ്വാസന്മാരുടെ വിശ്വാസവീരന്മാരുടെ പട്ടിക നാം വായിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളെ നാം പഠിച്ചാൽ അവരൊക്കെയും ജീവിതത്തിൽ എത്രയെത്രയോ പരിഭരിത സ്ഥിതികളിൽ കൂടെ അവരെ പരീക്ഷയിൽ കൂടെ കടന്നുപോയി എന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അവരെയൊക്കെയും വിശ്വാസത്തിൽ അവരെ നിലനിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹാബേല്, ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, ഈ വിശ്വാസ പിതാക്കന്മാരെല്ലാവരും വിശ്വാസത്താൽ അവർ ചിലത് നേടിയെന്ന് നമുക്ക് കാണുവാനായിട്ട്. നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു? വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളതാണ് നാം 11:5 വായിക്കുന്നത്. അവന് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവനെ മരണത്തിന് എടുക്കപ്പെടുന്നതിന് മുമ്പേ അവനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന 300 സംവത്സരം വിശ്വാസമുള്ള ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതാണ്. അവന്റെ വിശ്വാസ ദൈവത്തിലുള്ള അവന്റെ പൂർണ്ണമായ വിശ്വാസമായിരുന്നു ആ തലമുറയിലെ ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം അവനത് ഇടയാക്കിയത്. മാത്രമല്ല ഹാനോക്കിനെ പറ്റി പറയുന്നത് മരണത്തിന് മുമ്പേ അവൻ സാക്ഷ്യം, അവന്റെ വിശ്വാസത്തെ കുറിച്ച് മാവ് മരിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത്. ഈ നാളുകളിലെ സാക്ഷ്യം, നമ്മെ പറ്റിയുള്ള സാക്ഷ്യം, നമ്മുടെ വിശ്വാസത്തെ പറ്റിയുള്ള സാക്ഷ്യം എങ്ങനെ ഇരിക്കുന്നു? മരണത്തിന് മുമ്പേ ഉള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള സാക്ഷ്യമാണ്. ഇന്ന് പലരുടെയും സാക്ഷ്യം നാം കേൾക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ പോയി സംബന്ധിക്കുമ്പോഴാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ആത്മീയമായിട്ടൊക്കെ എങ്ങനെയൊക്കെ നടന്നതെന്ന് പോലും ചില സഹോദരന്മാരൊക്കെ, നേതൃത്വത്തിലുള്ള സഹോദരന്മാരൊക്കെ വെറുതെ വിശ്വസിക്കുന്നത് കേൾക്കാം എന്ന് പറഞ്ഞാൽ പബ്ലിക്ക് പറയാനൊക്കത്തില്ല. അവരെ പറ്റി പൂഴ്ത്തി പറയുവാൻ ദൂരെയുള്ള സുവിശേഷകന്മാരൊക്കെ വന്നിട്ടായിരിക്കും പറയുന്നത്. അവർക്ക് വ്യക്തമായിട്ട് കാര്യമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞുള്ള സാക്ഷ്യമാണ് ഹാനോക്കിനെ പറ്റി അവൻ മരിക്കുന്നതിന് മുമ്പേ സാക്ഷ്യം. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളില്, നാം ആയിരിക്കുന്ന നിലകളില് നമ്മുടെ വിശ്വാസത്തിൽ വർദ്ധിച്ചുകൊണ്ട്, ആത്മീയമായിട്ട് വളർന്നുകൊണ്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മാത്രമല്ല, തെസലോനിക്ക വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കണമെന്ന് ആഗ്രഹിച്ച പൗലോസ് അവർ അന്യോന്യമുള്ള സ്നേഹം വർദ്ധിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതും ആ വാക്യത്തിൽ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ആ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് അവരുടെ അന്യോന്യ സ്നേഹം പെരുകി എന്നാണ് വായിക്കുന്നത്. പെരുകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വർദ്ധിച്ചതെന്ന്. അന്യോന്യ സ്നേഹം, ആ തെസലോനിക്കയിലുള്ള വിശ്വാസികള് അന്യോന്യമുള്ള സ്നേഹം വർദ്ധിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. വിശ്വാസം ദൈവത്തോടാണ്, സ്നേഹം വിശ്വാസികൾ തമ്മിലാണ്. സ്നേഹം വിശ്വാസികള് അന്യോന്യമാണ് സ്നേഹം. ആ അന്യോന്യം സ്നേഹിപ്പീൻ, വേദപുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പറയുന്ന കൽപ്പനയായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുവാനായിട്ട്. അനേക പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്ത വിശ്വാസികൾ പോലും കുറവാണ്. എന്നാലും ഇന്നും അന്യോന്യ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു? പ്രിയമേ, നാം അന്യോന്യം സ്നേഹിക്കണം. അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്നേഹം ഈ തെസലോനിക്ക വിശ്വാസികൾക്ക് പെരുകി എന്നാണ് കാണുന്നത്. ഈ നാളുകളിലെ വിശ്വാസ ഗോളത്തിലേക്ക് നാം ഒന്ന് നോക്കുക, സ്നേഹം പെരുകണ്ട? സ്നേഹം ഉണ്ടോ? അന്യോന്യം എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഈ നാളുകളിൽ സ്നേഹിക്കുവാനായിട്ട്. അന്യോന്യമുള്ള സ്നേഹം പലയിടങ്ങളിലും പെരുകുവാനല്ല, മറിച്ച് തണുക്കുവാനാണ് ഈ നാളുകളിൽ ഇടയായി തീർന്നിട്ടുള്ളതെന്ന് കാണുവാനാണ്. അതിന് മറ്റ് ഒരു കാര്യവുമില്ല. ഈ നാളുകളിലെ ജീവിത സുഖ സൗകര്യങ്ങളും അതുപോലെ പണവും പലപ്പോഴും സ്നേഹത്തെ തണുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കളയും. സ്ഥലം സഭകളിലെ കാര്യമാണ് ഞാനിവിടെ പ്രത്യേകം ഓർപ്പിക്കുന്നത്. കൂടിവരുവുകൾക്ക് വരുമ്പോൾ അന്യോന്യം കണ്ടെങ്കിൽ നന്നായി ഒന്ന് ക്ഷയിക്കാൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു കൈ കൊടുത്ത് പോകാറുണ്ട്. എന്നാൽ പഴയ കാലത്തെ പോലുള്ള അന്യോന്യം പോയി കാണുവാനോ സന്ദർശിപ്പാനോ ഒന്നും ആർക്ക് സമയം. എല്ലാവരും ഭിത്തി ബദ്ധപ്പാടാണ്. ആരോട് ചോദിച്ചാലും എല്ലാവരും അവരുടേതായ കാര്യങ്ങളിലെ ബദ്ധപ്പാടാണ്. പോകുവാനോ കാണുവാനോ സ്നേഹം പുതുക്കുവാനോ കഴിയുന്നില്ല. ഇവിടുത്തെ നിലകളൊക്കെ പോട്ടെ, സിറ്റികളിലൊക്കെ താമസിക്കുന്നവരെ നോക്കുക, പല വീടുകളിലും അല്ലെങ്കിൽ പല ഫ്ലാറ്റുകളിലും പലരും ബന്ധവസമായിട്ട് കിടക്കുകയാണ്. അവിടുന്ന് ഇട്ടേച്ച് പോകാനൊക്കുമോ, തന്നെ കാണുവാനായിട്ട് കഴിയുമോ? സ്നേഹം തണുത്ത ഒരു നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. അവരുടെ സ്നേഹം വർദ്ധിച്ചു വരണം, ആത്മീയമായിട്ട് വളരണമെങ്കിൽ സ്നേഹം വർദ്ധിച്ചു വരണം. തെസലോനിക്ക വിശ്വാസികളുടെ സ്നേഹം വർദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മീയ വളർച്ച പ്രാപിച്ച വിശ്വാസികളുടെ ഒരു കൂട്ടമായിരുന്നു
തെസ്സലോനിക്യ സഭ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നു എന്നാണ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഏറ്റവും വർദ്ധിച്ച വിശ്വാസം, മറ്റുള്ളവരുടെ വിശ്വാസത്തെക്കാൾ അധികം വർദ്ധിച്ച വിശ്വാസം എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തെ പറ്റി കാണുന്നത്. അവരുടെ ആ വിശ്വാസം വ്യക്തിപരമായ വിശ്വാസമായിരുന്നു, മാത്രമല്ല അത് സമൂഹപരവുമായിട്ടും അവർ വിശ്വസിച്ചു. വിശ്വാസികൾ വ്യക്തിപരമായിട്ട് വളർന്നെങ്കിൽ മാത്രമേ അവർ കൂടി നടക്കുന്ന സഭകൾ ആത്മീയമായിട്ട് വളരുകയുള്ളൂ. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ല, സഭ ഏറ്റവും വലിയ സഭയാ, പഴയ സഭയാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസികള് ആത്മീയമായിട്ട് വളരണം എങ്കിലേ അവർ കൂടി നടക്കുന്ന സഭ വളരുകയുള്ളൂ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. തെസ്സലോനിക്യ സഭ അവർക്ക് ലഭിച്ച വിശ്വാസം അനുസരിച്ച് അവർ ദൈവവചനം പഠിച്ചു, പ്രവർത്തിച്ചു, ആത്മീയമായിട്ട് വളർന്ന് ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യമായി തീർന്നു. ഏഷ്യയിലെ സഭകളിൽ അവരൊരു സംസാര വിഷയമായി തീർന്നു ആ നാളുകളിൽ എന്നാണ് നാം തെസ്സലോനിക്യ വിശ്വാസികളെ പറ്റി കാണുന്നത്. ആത്മീയമായിട്ട് വളർന്ന അതിന്റെ ഇന്നത്തെ സഭകളുടെ സ്ഥിതി എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് സംസാര വിഷയമായിട്ട് തീരുന്നുണ്ട്. അന്യോന്യം സ്നേഹിച്ചും കരുതിയും ഓരോ മുൻപോട്ട് പോയി. പീഡകള് അവർക്കൊരു തടസ്സമായിട്ട് ആ നാളുകളിൽ ഇരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അവരുടെ രക്ഷിക്കപ്പെട്ട നാളിൽ തന്നെ നമ്മള് പരിശുദ്ധാത്മാവ് നമ്മള് ആയിരിക്കുകയാണ്. ആമ രാവിലെ ആ ഭാഗത്തെ പറ്റി കേട്ടതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുവോ, നോക്കിയിരിക്കുവോ, വ്രതമെടുക്കുവോ, ഒന്നും ആവശ്യമില്ല. നാം രക്ഷിക്കപ്പെട്ട നാളിൽ തന്നെ നമ്മളെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുക. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തില് ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. അപ്പോൾ മാത്രമേ ആത്മീയമായിട്ട് നാം വളരുവാനായിട്ട് ഇടയാകൂ എന്നുള്ളതിന് ഇതൊക്കെ വലിയ ഡിക്ഷണറിയോ അല്ലെങ്കിൽ കമന്ററി വെച്ചല്ല, അനുഭവ ജീവിതത്തിൽ നിന്നാണ് ഞാനിവിടെ പറയുന്ന മിക്ക കാര്യങ്ങളും എന്നുള്ളത് പ്രിയ ദൈവജനം മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. സ്വയത്തിൽ ആശ്രയിച്ച് സ്വന്തം വിവേകത്തിലും കഴിവിലും അല്ലെങ്കിൽ അറിവിലും ആശ്രയിച്ചാൽ ഒരിക്കലും ആത്മീയമായിട്ട് നാം വളരുകയില്ല. നമ്മളെ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവിന്റെ നിറവില്, ആത്മാവിന്റെ നിയന്ത്രണത്തില് നമ്മെ മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ നാം ആത്മീയമായിട്ട് പടിപടിയായിട്ട് വളർന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആത്മാവിന്റെ പ്രവർത്തനത്താല് നമ്മുടെ അകത്തെ മനുഷ്യന് പുതുക്കം പ്രാപിച്ചിട്ട് മുൻപോട്ട് നാം പോകണം. നമ്മുടെ ആത്മ നാം ഓർത്തതുപോലെ നീക്കിക്കളയേണ്ട കാര്യങ്ങളെ പറ്റി ഓർത്തതുപോലെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന കോപവും കയ്പും ക്രോധവും ഇതൊക്കെയും നീക്കി മാറിയിട്ട് നമ്മളെ ദയയും കരുണയും കൃപയും അന്യോന്യം ക്ഷമിപ്പാനും കരുതാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മിൽ നന്ന് തന്ന് ക്രിസ്തുവിൽ നമ്മെ വളർത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം സ്തെഫാനോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആത്മ നിറവ് ഉള്ള സ്തെഫാനോസ് വേദഭാഗം എടുത്ത് വായിക്കുന്നില്ല. ആ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏത് പ്രവർത്തനത്തിനും കർത്താവിന്റെ ഏത് പ്രവർത്തനത്തിനും താനെ നിയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മ നിറവുള്ള ആ ഏഴുപേരെ തിരഞ്ഞെടുത്തതിന്റെ കൂട്ടത്തില് ഒന്നാമനായിരുന്നു സ്തെഫാനോസ് എന്ന് പറയുന്നത്. തന്നെ തിരഞ്ഞെടുത്തത് മേശയിലെ ശുശ്രൂഷയ്ക്കായിട്ടായിരുന്നു തിരഞ്ഞെടുത്തത്. മേശയിലെ ശുശ്രൂഷയ്ക്ക് ആത്മ നിറവുള്ളവനെ യോഗ്യനായിട്ട് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല കർത്താവിന് വേണ്ടി എത്ര താന് പ്രവർത്തിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് താൻ മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്, ആത്മാ നിറവില് ആത്മാ സമർപ്പണത്തില് ആത്മീയമായിട്ട് വളർന്ന ഒരു സ്തെഫാനോസിനെയാണ് നമുക്ക് ആ തന്റെ ജീവിതത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഈ ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തില് നാം വിശ്വാസത്തിന്റെ ആ വളർച്ചയാണ് നാം ഓർക്കുന്നത്. അതുപോലെ തന്നെ നാം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നാം അടിക്കടി പരിശോധിക്കേണ്ട ഒരു ചുമതല നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന് ദൈവവചനത്തിൽ കൂടെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13:5 പതിമൂന്നാം അധ്യായത്തിൽ, രണ്ട് കൊരിന്ത്യ 13 അധ്യായത്തിന്റെ 5 വാക്യം നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ.
നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അഞ്ചാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ പരിശോധിക്കണം, നിങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാൻ ആവശ്യമാണ്. നാം വിശ്വാസത്തിൽ വളരണം, വർദ്ധിക്കണം, ഈ കാര്യങ്ങൾ നാം കണ്ടതാണ്. അതോടുള്ള ബന്ധത്തിൽ ഇവിടെ ആത്മീയമായിട്ട് വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി, അവൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം ദൈവവചനം ആവശ്യപ്പെടുകയാണ്. നാം ദൈവവചന പ്രകാരം, ദൈവഹിത പ്രകാരമാണോ നാം ജീവിതം നയിക്കുന്നതെന്ന് പരിശോധിക്കണം. ഇതും ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ശരീരത്തില് പതിവില്ലാത്ത ഒരു ക്ഷീണവും അസ്വസ്ഥയൊക്കെ തോന്നിയാൽ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ഉടനെ പരിശോധനയ്ക്കായിട്ട് ഡോക്ടറെ പോയി കാണും. ശാരീരികമായിട്ട് ഒരു ക്ഷീണം വന്നാൽ നാം ഡോക്ടറെ പോയി കാണും. അത് ആവശ്യമാണ്. ഈ അത് മാത്രമല്ല, ഈ അസുഖമൊന്നും വരണമെന്നില്ല, ഇല്ലെങ്കിൽ തന്നെ മാസത്തിലൊരിക്കലും വർഷത്തിലൊക്കെ ഒരിക്കലുമൊക്കെ മുഴുവൻ പരിശോധന നടത്തുന്നത് ഈ നാളുകളിൽ അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ശാരീരികമായ ക്ഷമത നാം അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ആത്മീയമായിട്ട് ഒന്നും മന്ദീഭവിച്ചാൽ നാം നമ്മെ പരിശോധിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് ആത്മീയമായിട്ടൊരു വളർച്ച അല്ലെങ്കിൽ ഒരു ചൈതന്യമില്ല, എനിക്കൊരു മന്ദീഭവിച്ച ഭാവം എന്താണ്? ഓ, ഇന്നെന്തിനാ യോഗത്തിന് പോകുന്ന, ഇങ്ങനെ ഒരു തോന്നൽ വരാനായിട്ടുള്ള കാരണം എന്തെന്ന് നാം പരിശോധിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെ പരിശോധിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ ഈ പരിശോധന വളരെ ആവശ്യമാണ്. ആത്മീയമായിട്ട് നല്ല ആരോഗ്യമുണ്ട് എന്നൊക്കെ കരുതി പോകുന്നവരാണ് ഈ പരിശോധിച്ച് അതിനുള്ള പ്രതിവിധികൾ ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് വിശ്വാസത്തിൽ നിന്ന് വീഴുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വയപരിശോധന ആത്മീയ ജീവിതത്തിലും അത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതിന് സ്വയം നമുക്ക് പരിശോധിക്കുവാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ ആത്മീയ ഡോക്ടർമാരെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ദൈവവചനം അറിയാവുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ സംശയമോ പ്രയാസമോ മറ്റുള്ളവരോടുള്ള കാര്യത്തിൽ പ്രയാസമോ ഉണ്ടായെങ്കിൽ സ്ഥലം സഭയിലെ എൽഡേഴ്സിന്റെ മൂപ്പന്റെ അടുക്കൽ ചെന്നിട്ട് അച്ചായ അല്ലെങ്കിൽ സഹോദര, ഇങ്ങനെയുള്ള വൈഷമ്യങ്ങൾ എനിക്കുണ്ട്, എനിക്കിതിനെന്താണ് പ്രതിവിധി, നാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെന്നത് പറയുവാനായിട്ട് കഴിയുള്ളൂ. വചനമറിയാവുന്ന ഒരു സുവിശേഷന്റെ അടുക്കൽ ചെന്നിട്ട് നമുക്ക് പോയി ചോദിക്കാം. ഒരു ഡോക്ടറിന്റെ അടുക്കൽ നാം പരിശോധനയ്ക്കായിട്ട് ചെന്നാൽ ആ ഡോക്ടർ നമ്മെ പരിശോധിക്കും. ഇവൻ എന്താണ് രോഗമെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് അതിന് പ്രതിവിധി ചെയ്യുന്നത്. ഈ നാളുകളിൽ നാം ഇപ്പോഴെല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, എപ്പോ ഏത് ഡോക്ടറെ അടുക്കൽ ചെന്നാലും എല്ലാ പരിശോധനയ്ക്കും അങ്ങ് എഴുതും. പണ്ട് പരിശോധനയ്ക്കായിട്ട് ചെന്നാല് ആ നാടിയൊക്കെ നോക്കി ഡോക്ടർമാര് രോഗലക്ഷണമൊക്കെ കണ്ടുപിടിക്കും. ഇന്ന് ഷുഗർ, പ്രഷർ, പിന്നെ സ്കാനിങ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതും. എന്താ, അവര് പരിശോധിച്ച് കണ്ടുപിടിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നാമും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്വയമായിട്ട് പരിശോധിപ്പാൻ തക്കവണ്ണം നാം കടപ്പെട്ടവരാണ്. എന്തെല്ലാം നമുക്ക് പരിശോധിക്കുവാനായിട്ട് കഴിയും? ഇത് ദിനേന ചെയ്യേണ്ടതാണ്. ഈ ആത്മീയ പരിശോധന എപ്പോഴും നാം ചെയ്യേണ്ടത്, ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ടതാണ്. ഞാൻ ദൈവഹിത പ്രകാരമാണോ ജീവിക്കുന്നത്? ഒരു പരിശോധനയാ. എന്റെ ആത്മീയ ജീവിതത്തില് വീഴ്ചകൾ വന്നിട്ടുണ്ടോ? ഞാൻ ദൈവോടും സ്നേഹത്തോടുമാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത്? എന്റെ കുടുംബത്തെ ഞാൻ ദൈവ വചനപ്രകാരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ടോ? കൂട്ടുവിശ്വാസികളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? എന്റെ സംസാര രീതി എങ്ങനെ ഇരിക്കുന്നു? തെറ്റായ വാക്കുകൾ ഞാൻ ഉച്ചരിക്കാറുണ്ടോ? എന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാണോ അതോ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണോ? ഇങ്ങനെ എത്ര പരിശോധനകൾ ദിനേന നമുക്ക് നടത്തുവാനായിട്ട് കഴിയും. നാം എല്ലാ ദിവസവും ഒരു ഭാഗം വായിക്കും, പ്രാർത്ഥിക്കും. അതൊക്കെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നല്ലതാണ്. എന്നാൽ ഈ നിലയിലുള്ള പരിശോധനകൾ നമുക്ക് ആവശ്യമാണ്. ഓരോ ദിനവും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മുട്ടുകളെ മടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ,
ഇതൊക്കെ മുള്ളിലേ മാറ്റുവാൻ തക്കവണ്ണം ആകണമെങ്കിൽ ഈ പരിശോധന വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന പരിശോധന നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് ഈ വാക്കുകൾ കൂടെ അല്ലെങ്കിൽ ഈ വേദഭാഗത്തൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മീയമായിട്ട് വളർന്നു വരേണ്ടതിന് വിശ്വാസികൾ ഈ പരിശോധനകൾ നടത്തി ദൈവവചന പ്രകാരമുള്ള പ്രതിവിധികൾ കാണണം. ആത്മീകമായ ഏത് രോഗത്തിനും പ്രതിവിധി ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. അതിന് വേറെ എങ്ങും നമുക്ക് പോകണ്ട. ഈ ജീവന്റെ വചനത്തിലുണ്ടെന്ന് നീ എങ്ങനെ പോകണമെന്നുള്ള ആ അതിനുള്ള പ്രതിവിധികളെ നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിൽ മാത്രമാണ്. ഓരോ വിശ്വാസിയും സ്വയ പരിശോധനയ്ക്ക് സമയം കണ്ടെത്തി അത് നിർവഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു വിശ്വാസത്തിൽ തന്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുമ്പോൾ അവനെ ഈ പരിശോധന അനുദിന ജീവിതത്തില് നൽകേണ്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വചനപ്രകാരമാണോ ഞാൻ ആത്മീയനായിട്ടാണോ വളരുന്നത്, ഇല്ലെങ്കിൽ എന്ത് കുറവാണ് എന്നിലുള്ളതെന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞ് കണ്ടുപിടിച്ച് അവ പരിഹരിച്ചില്ലെങ്കിൽ നാമും നാം കൂടി വരുന്ന സഭകളും ആത്മീയമായിട്ട് തളരുകയുള്ളൂ, വളരുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. രോഗം കണ്ടുപിടിച്ച് ചികിത്സ ചെയ്ത് തക്ക സമയങ്ങളിൽ അത് മാറ്റിയില്ലെങ്കിൽ പിന്നീട് അത് ആത്മീയ ജീവിതത്തിൽ വളരെ ആപത്തായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ നാം ആത്മീകരാണ്, ആത്മീകരായിട്ട് വളർന്നവരാണെങ്കിൽ തന്നെയും പലപ്പോഴും ശിശുസഹജമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പല തലങ്ങളിലും കടന്നു വരും. ആത്മീയരാണ്, ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിലും ഈ ശിശുസജകമായ ആ സ്വഭാവം പല വിശ്വാസങ്ങളിലും പല സഭകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായത്തിന്റെ വളരെ പരിചിതമായ ഒരു വേദമാണ്. 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു എന്ന് നമ്മുടെ ഭാഗത്ത് വായിക്കുന്നു. ഇവിടെ അംശമായതും പൂർണ്ണമായതും വരുന്നതിനെ കുറിച്ചുള്ള മറ്റൊരു വലിയ വിഷയമാണ് ഇവിടെ പ്രതിപാദ്യ വിഷയമായിട്ടിരിക്കുന്നത്. എങ്കിലും ഇവിടുത്തെ ഒരാശയം കടമെടുക്കാനായിട്ടാണ് ഞാൻ ഈ വേദഭാഗം വായിച്ചു. ഒരാശയം കടമെടുക്കാനായിട്ട് ഇവിടെ പുരുഷനായാല് ശിശുവായിരുന്നപ്പോൾ പറഞ്ഞതും ചിന്തിച്ചതും നിരൂപിച്ചതും നാം ത്യജിച്ചു കളയുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരണമെങ്കിൽ ശിശുസഹജമായ ആ സ്വഭാവം അവൻ വിട്ടുകളയണം എന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് പല സ്ഥലം സഭകളിലും ഈ ശിശുസഭാസഹജമായ പിടിവാശികൾ നിലനിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. സഭയിലെ പ്രശ്നങ്ങൾ പലപ്പോഴും യാതൊരു കഴമ്പുമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല, യാതൊരു കാര്യവും ഉണ്ടായിട്ടുള്ളതല്ല. ഇങ്ങനെയുള്ള നിസ്സാര വിഷയങ്ങൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് സഭയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി അന്യോന്യമുള്ള സ്നേഹം നഷ്ടപ്പെടുവാൻ പലപ്പോഴും ഇവിടെ നാം കണ്ടും കേട്ടുമുള്ള പല കാര്യങ്ങളും അതിനോട് എതിർക്കുന്ന ഒരു മനോഭാവം ഈ ശിശുസഹജമായ സ്വഭാവമുള്ളവർക്ക് കാണും. അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അതിങ്ങനെ ശരിയാ, അങ്ങനെ ചില അഭിപ്രായങ്ങൾ, അതൊക്കെ ശിശുസഹജമായ ആ സ്വഭാവം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പുരുഷനായ ശേഷം അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളർന്നു വരുന്നവന് മാത്രമേ ഈ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഉപദേശത്തിന് പിശക് വരാത്ത എന്ത് വെട്ടുവീഴ്ചകളും നാം സഭയിലെ ചെയ്യുവാൻ തക്കവണ്ണം തരപ്പെട്ടവരാണ്, അതിന് കടപ്പെട്ടവരാണ്. വിശ്വാസി ആത്മീയമായിട്ട് വളരണമെങ്കിൽ, സഭ ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഈ വിട്ടുവീഴ്ചകൾ നാം ചെയ്യണം. എന്നാൽ ഒരിക്കൽ പോലും നാം പിടിച്ചിരിക്കുന്ന വിശ്വാസം, ബ്രദറന്മാരുടെ ഉപദേശകരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പോകരുത്, അത് അപകടം സൃഷ്ടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല നാം എടുക്കുന്ന തീരുമാനങ്ങൾ മുഖാന്തരം കൂട്ടു സഹോദരന്മാർക്ക് പ്രയാസം ഉണ്ടാകുവാനിടയില്ല, ഇടയാകരുത്. സഭാ സാക്ഷ്യത്തിന് കോട്ടം സംഭവിക്കരുത്. അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് നാം സന്നദ്ധരായിരിക്കണം. ഈ പിടിവാശിയോടുകൂടെ നാം നിൽക്കുവാനായിട്ട് പാടില്ല. ഉപദേശ വിഷയങ്ങളിൽ മായം ചേർക്കുവാനായിട്ട് ആരെയും അനുവദിക്കുവാനായിട്ട് പാടില്ല. അതാണ് ആത്മീയമായിട്ട് വളർന്നു വരുന്ന ഒരു സഭ ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും നാം തയ്യാറായിട്ടിരിക്കണം. ഞാനിതോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഉദാഹരണമായിട്ട് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ചില വർഷങ്ങൾക്ക് മുമ്പാണ്
ഞങ്ങളുടെ സഭയിലെ ആശീർവാദത്തെക്കുറിച്ച് ഒരു സംസാരമുണ്ടായി. അത് രണ്ട് ഗ്രൂപ്പായിട്ടാണ്. നാം കൊരിന്ത്യലേഖനം അവസാനിക്കുമ്പോൾ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ഓർഡറാണ് കാണുന്നത്. എന്നാൽ ചിലർ മറ്റ് അനേക ഇടങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആ നില, ഈ ഓർഡർ രണ്ടും രണ്ടായി, രണ്ട് ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പായിട്ടായി. മൂപ്പന്മാരിൽ ഒരു ഗ്രൂപ്പ് പറയുന്നത് അതാണ് ശരി, ഒരു ഗ്രൂപ്പ് ഇത് ശരി. അതൊരു വലിയ പ്രയാസമായിട്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊരു ഉപദേശ വിഷയമല്ല. ഇത് അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള ഇംഗ്ലീഷിൽ ആരും മിക്കവരും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മേ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ്, അങ്ങനെയാണ് തുടങ്ങുന്നത്. അല്ല, പിതാവാം ദൈവത്തിൻ്റെ എന്നാണ് നാം പണ്ട് തൊട്ടേ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? ഇത് അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. അതിനുവേണ്ടി സഭയിൽ ഒരു ഭിന്നതയും പ്രയാസവും ഉണ്ടാകേണ്ടി യാതൊരു കാര്യവുമില്ല. നാം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ട് പോകുന്ന സഭകൾ മാത്രമേ ആത്മീയമായിട്ട് വളരുകയുള്ളൂ. നിസാര കാര്യങ്ങളിലും ചെറുതായ കാര്യങ്ങളും വലിച്ച് വലുതാക്കി കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള ഒരു സഭ മാത്രമേ ആത്മീയമായിട്ട് വളരുവാനായിട്ട് കഴിയുള്ളൂ. സഭ ആത്മീയമായിട്ട് വളരുവാൻ തടസ്സമായിട്ടുള്ള അല്ല അർത്ഥമില്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലയിടങ്ങളിലും ഇന്നും നിലവിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് പരിഹാരം കണ്ടെടുത്ത് ജീവിതത്തിൽ ഒരിക്കലും, നമ്മുടെ ജീവിതം ഒരിക്കലും അതിന് തടസ്സമായിട്ട് തീരുവാനായിട്ട് പാടുള്ളതല്ല. പ്രിയമുള്ളവരെ, നാം ആത്മീയമായിട്ട് വളരാത്തതിനാൽ, പക്വത കൈവരിക്കാത്തതിനാൽ പലപ്പോഴും നിസാര കാര്യങ്ങൾ പോലും പ്രകോപിതരായിട്ട് നാം തീരാറില്ലേ? നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആത്മീയമായ വർധന പലപ്പോഴും ഈ നാളുകളിൽ ഒരു കുട്ടിക്കളിയായിട്ട് മാറുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ചിലര് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് ചില, ഞാൻ ഈ നമ്മുടെ ഈ നാടുകളിൽ ഈ സ്ഥലങ്ങളിലുള്ള സഭയല്ല, ചില സഭകളിൽ ഒരാൾ തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ള സഭകളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് എല്ലാം ആത്മീയതയാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. ചിലർ കുട്ടികളെ പോലെ സ്വപ്നം കണ്ട് എല്ലാം ആത്മീയതയാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിന് ഈ ശിശുസഹജമായ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്ന് നാം എല്ലാ വിട്ടുവീഴ്ച മനോഭാവങ്ങളോടെ വിശ്വാസികളും സഭയും ആത്മീയമായിട്ട് വളരണമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ പോകുന്ന സഭകൾക്ക് മാത്രമേ ആത്മീയമായിട്ട് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങ് പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആത്മീയമായിട്ടുള്ള വളരുവാനുള്ള വാഞ്ചയോട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മെ ഏൽപ്പിച്ച് ദൈവവചന പ്രകാരമുള്ള എല്ലാ കൃപകളും ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ആത്മീയ വളർച്ചയെ തടയുന്ന ചില ഘടകങ്ങൾ കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിന്റെ നാം ഈ ഭേദഭാഗം നേരത്തെ കാണുകയുണ്ടായെന്ന് ഒന്ന് കൊരിന്ത്യർ 3:3 ഒന്ന് മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡീകരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ആത്മീയ വളർച്ച പ്രാപിക്കാത്ത വിശ്വാസികളെയാണ് ഈ ജഡീകന്മാരെന്ന് പറയുന്നത്. പ്രാകൃതന്, ജഡീകന്, ആത്മീയന്, ഈ 3 തരക്കാരും സഭയിലുണ്ടാവാം. ഈ 3 ഗ്രൂപ്പും ഉണ്ട്. പ്രാകൃതനുമുണ്ട്, ജഡീകനുമുണ്ട്, ആത്മീയനുമുണ്ട്. രക്ഷിക്കപ്പെടാത്തവനാണ് പ്രാകൃതൻ, നമുക്കറിയാം. എന്നാൽ ജഡീകൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അവൻ ആത്മീയ വളർച്ചയില്ലാത്തവനാണ്. രക്ഷിക്കപ്പെട്ട ആത്മീയ വളർച്ച പ്രാപിച്ചവരെയാണ് ആത്മീയൻ എന്ന് പറയുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യുന്നതുകൊണ്ട് അവരൊക്കെയും ഈ കൊരിന്ത്യയിലെ വിശ്വാസികള് രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാലും ജഡത്തിന്റെ ഹിതമനുസരിച്ച് അവർ പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആത്മീയ വളർച്ച ഇല്ലാത്തവരായതുകൊണ്ടാണ് അവരെ
ജഡീകന്മാർ എന്ന് പറയുന്നത്. ആത്മീയ വളർച്ച പ്രാപിക്കാത്ത ജഡത്തിന്റെ പ്രേരണയ്ക്ക് വിധേയമായി ജീവിക്കുന്നവരാണ് ജഡികർ. കൊരിന്ത് സഭയിലെ വിശ്വാസികളെ അപ്പോസ്തലൻ വിലയിരുത്തുന്നത് ജഡീകരായിട്ടാണ്. അവർ ആത്മീയ പക്വത പ്രാപിച്ചിട്ടില്ലാത്തവരായിട്ടാണ്. കാരണം ഇതിന് കാരണം താൻ കാണുന്നത് അവരുടെ ഇടയിൽ ഈർഷ്യയും പിണക്കുമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രായത്തിനനുസരിച്ച് പക്വത വേണം. നാം സാധാരണ മാനുഷികമായ നിലയിൽ ചിലരോട് പറയും, ഇത്തിരി തമാശായിട്ടൊക്കെ ചിലർ പറഞ്ഞാൽ നിനക്ക് പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഇല്ലല്ലോ. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. രക്ഷിക്കപ്പെട്ടിട്ട് അനേക നാളുകളായി, എന്നാൽ ആത്മീയ പക്വത വന്നിട്ടുണ്ടോ? ആത്മീയമായിട്ട് വളർന്നില്ല എങ്കിൽ ഈ ആത്മീയ പക്വത ഒരിക്കലും വരികയില്ല എന്നുള്ളതിനെ കാണുവാനായിട്ട് കഴിയും. സഭയില് ലോകമയത്വം കടന്നു വന്നിട്ട് സഹോദരന്മാര് തമ്മിൽ ചേർച്ചയില്ലാത്തവരായി, നാം ഈ ഒരു നിലയത്തിൽ കാണുന്ന പോലെ ഈർഷ്യയും പിണക്കവും നിലനിൽക്കുന്നതിനാല് സഭ ആത്മീകമായിട്ട് വളരുന്നില്ല എന്ന് നമുക്ക് പലയിടത്തെയും സ്ഥിതിയായിട്ട് കാണുവാനായിട്ട് കഴിയും. ജഡ സ്വഭാവമാണ് പല സഹോദരന്മാരിൽ അല്ലെങ്കിൽ പല വിശ്വാസികളിലും കാണുന്നത്. ജഡ സ്വഭാവമാണ്. അവർ പറയുന്നത് പൗലോസിന്റെ പക്ഷക്കാര്, അപ്പൊലോസിന്റെ പക്ഷക്കാര്, പല ഗ്രൂപ്പുകളാണ്, പല ഫാമിലിയുടെ അല്ലെങ്കിൽ പല കുടുംബത്തിന്റെ പേരില് പല ഗ്രൂപ്പുകളാണ് സഭയില്. ഇതൊക്കെ അന്നേ ഉണ്ടായിരുന്നതാണ്. ഇന്നത്തെ സ്ഥിതി എങ്ങനെയിരിക്കുന്നു? പലപ്പോഴും രാഷ്ട്രീയ ചുവ ഈ സഭാപ്രവർത്തനങ്ങളിൽ കടന്നു വരുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കുന്ന ചില പുതിയ വിശ്വാസികൾ ഈ ആത്മീയ ഗോളത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരറിയാതെ തന്നെ ഈ ഈ സ്വഭാവം, ഈ രാഷ്ട്രീയ സ്വഭാവം കൂട്ടരും. ഇത് വലിയ അപകടം സഭകളിൽ ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരുപോലെ നാം നോക്കുക, ഇന്ന് കാലം മാറി, സാങ്കേതികത്വം വർദ്ധിച്ചു, സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു, ഇന്നും വളർച്ചയില്ലാത്ത കിടക്കുന്ന ഒരു തലം ഈ ആത്മീയതയാണ്. നാം ആദ്യമേ ചിന്തിച്ചതുപോലെ ആത്മീയമായിട്ട് വളരണം. നാം ഇത് നാം അടിക്കടി കേൾക്കുകയും പ്രസംഗിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇന്നും വളർച്ചയില്ലാതെ കിടക്കുന്നത് ഈ ആത്മീയതയല്ലേ? നാം ഒന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. കൊരിന്ത് സഭയുടെ അനുഭവം, അതിനേക്കാൾ മോശപ്പെട്ട സ്ഥിതി വിശേഷമാണ് ഇന്ന് അനേക സഭകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നാം പറയും ആധുനിക ടെക്നോളജി വളരെ വർദ്ധിച്ചു, അതിനനുസൃതമായിട്ട് ഈ ആത്മീയത്വം വളർന്നിരുന്നെങ്കിൽ ഇന്നത്തെ ആത്മീയ ഗോളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? നമ്മുടെ സഭയുടെ സ്ഥിതി എന്താകുമായിരുന്നു? ആത്മീയ ഈ ന്യൂ ടെക്നോളജി ഒക്കെ വന്നതുപോലെ ആത്മീയത വളർന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും അനേക സഭകള് ഉടലെടുക്കുവാനിടയോ? അനേക വിശ്വാസികളെ കടന്നു വരുമായിരുന്നു. നമ്മുടെ ജീവിതങ്ങൾ കണ്ട്, ആത്മീയമായിട്ട് വളർന്ന് നമ്മുടെ ജീവിതം കണ്ട് അനേകർ ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുമായിരുന്നു. എന്നാൽ ആത്മീയമായിട്ട് പലപ്പോഴും വളരാത്ത ഒരവസ്ഥയാണ് ഇന്നും നമുക്ക് വിശ്വാസികളുടെ മധ്യത്തിൽ, വിശ്വാസ ഗോളത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നാം ഒന്ന് നോക്കുക, ലോക വിശ്വാസികളുടെ നമ്മുടെ ഗ്രൂപ്പിനെ തന്നെ, ബ്രദർകാരെ തന്നെ എടുത്താൽ മതി. ലോകസുഖങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോകസുഖങ്ങൾക്കായിട്ട് നാം ചിലവഴിക്കുന്ന സമയവും പണവും എത്രയാണ്? എന്നാൽ ആത്മീയ വളർച്ചയ്ക്കായിട്ട്, ആത്മീയ ഉന്നമനത്തിനായിട്ട് നാം എന്താണ് ചിലവഴിക്കുന്നത്? എത്ര സമയം അതിനു വേണ്ടി ചിലവഴിക്കുന്നു? ഇങ്ങനെ അടൂരുള്ള എല്ലാ സഭകളും കൂടെ കൂടി ഇങ്ങനെ ഒരു ആത്മീയ വിരുന്ന് ഇവിടുന്ന് ഒരുക്കി, എത്ര പേര് അതിനു വേണ്ടി സമയം വരെ കിടത്തുന്നുണ്ട്? എത്ര പേര് അതിനു വേണ്ടി കടന്നു വരുന്നുണ്ട്? ഇതാണ് ആത്മീയ വളർച്ച ഇല്ലാത്തതിന്റെ ലക്ഷണം നമുക്ക് സഭകളിലെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഒരു ദിവസം ചിന്തിക്കാം, ഒരു നിമിഷം നാം ആ വിഷയം ഒന്നോർത്ത് ചിന്തിക്കുക. നമ്മുടെ പിൻതലമുറയെ പറ്റി, മാതാപിതാക്കൾക്ക് അവർ ആത്മീയമായിട്ട് വളരണം എന്നുള്ളതിനേക്കാൾ ഭൗതികമായ നിലയിൽ വളരണം എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്താഗതി. ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. എത്ര പണം വേണമെങ്കിലും മുടക്കും. അവരെ ഏത് കോഴ്സിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ലതാ, പഠിപ്പിക്കുന്നത് തന്നെ നല്ലതാണ്. ഏത് കോഴ്സിനും പറഞ്ഞയക്കുവാനായിട്ട് വിടും. എന്നാ സ്ഥലത്തെ ഒരു ബൈബിൾ ക്യാമ്പ് ഉണ്ടെങ്കിൽ എത്ര കുഞ്ഞുങ്ങളെ അതിന് പറഞ്ഞു വിടും. ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരനെ പറ്റി കേട്ടപ്പോഴേ പറഞ്ഞു, ആ മോനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്, അവർ ട്യൂഷൻ വെച്ചേക്കുന്ന ഞായറാഴ്ച,
ആ പാവത്തിന് ഒരു ദിവസം പോലും ആരാധനയോഗത്തിന് വരാൻ കഴിയത്തില്ല. കാരണം ട്യൂഷൻ ഞായറാഴ്ച ആ കമ്പനി ഏതോ ട്യൂട്ടോറിയലോ കമ്പനിയോ അവരെ വെച്ചേക്കുന്നത് തന്നാണ്. ഇതാണ് നമ്മുടെ ആത്മീയം. പിന്നെ എങ്ങനെ ആത്മീയമായിട്ട് വളരും? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കൂട്ടായ്മയിലുള്ള ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ പിൻതലമുറ എങ്ങനെ ആത്മീയമായിട്ട് വളരും? അതിനുള്ള വേദികൾ നാം ഒരുക്കുന്നുണ്ടോ? ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരണമെങ്കിൽ അവന് ദൈവഹിത പ്രകാരം നടക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ചൂണ്ടിപ്പാടിക്കുവാനായിട്ട് കഴിയും. വിശ്വാസിയുടെ നടപ്പ് അവന്റെ ജീവിതത്തെ കാണിക്കുന്നു എന്ന് നമുക്ക് അറിയാം. വചനപ്രകാരം നടന്നെങ്കിൽ മാത്രമേ വിശ്വാസി ആത്മീയമായിട്ട് വളരുകയുള്ളൂ. 119 സങ്കീർത്തനത്തില് നാം വളരെ പരിചയം, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. 119 സങ്കീർത്തനം നാം മുഴുവൻ ഒന്ന് വായിച്ചാൽ മതി എങ്ങനെ വചനപ്രകാരം നടക്കണം. ആത്മീയമായിട്ട് അഭിവൃദ്ധിപ്പെടുവാൻ, ആത്മീയമായിട്ട് വളരുവാൻ ഒരു വിശ്വാസി എങ്ങനെ വളരണമെന്നുള്ള ആ കാഴ്ചപ്പാടുകൾ, ആ അതിനടിക്കടിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ന്യായപ്രമാണം അനുസരിക്കുക, ഞാൻ വേദഭാഗങ്ങൾ എടുക്കുന്നില്ല, ന്യായപ്രമാണം കൃത്യമായിട്ട് ആചരിക്കുക, ന്യായപ്രമാണത്താൽ നിന്റെ നടപ്പ് സ്ഥിരമാക്കുക, നീ ദൈവത്തിന്റെ കൽപ്പനകള് സൂക്ഷിച്ചാൽ നീ ലജ്ജിച്ചു പോകത്തില്ല, പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് ദൈവത്തെ ആരാധിക്കാം, ഇങ്ങനെ അനേക ന്യായപ്രമാണത്തെ കുറിച്ച്, ദൈവവചനത്തെ കുറിച്ചുള്ള ആ പടിപടിയായിട്ടുള്ള അനേക ഉപദേശ സത്യങ്ങളാണ് 119 അല്ല മറ്റ് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ നിലയില് വചനപ്രകാരം നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മുടെ പിൻതലമുറയെ സൂക്ഷിക്കുവാൻ, അങ്ങനെ ആത്മീയമായിട്ട് വളരുവാൻ, പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതങ്ങളെ ആ നിലയിൽ ക്രമീകരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചന പലപ്പോഴും വചന പഠനത്തിന്റെ കുറവ് മൂലം സത്യം മനസ്സിലാക്കാതെ വിശ്വാസികള് വിശ്വാസികളല്ല ആത്മീയമായിട്ട് വളരാതെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അത് ചെയ്യുന്നവരായിട്ട് ഇരിക്കണമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം നമുക്ക് ഒന്ന് കടന്നില്ല. യാക്കോബിന്റെ ലേഖനം 1 നാം അത് വായിക്കുന്നുണ്ട്. 1 22 വാക്യം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ ചതിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിപ്പീൻ. നമ്മളൊക്കെ കേൾക്കും, ഏതവസരം കിട്ടിയാലും ദൈവവചനം കേൾക്കും. പക്ഷെങ്കില് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത് കേട്ടാ മാത്രം പോരാ, എന്താ വേണം? വചനം ചെയ്യുന്നവരായിട്ടും ഇരിക്കണം. കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മള് ഒരു പരിധി വരെ നമ്മള് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അത് നല്ലത് തന്നെയാണ്, അങ്ങനെ തന്നെ വേണം. എന്നാൽ അത് ചെയ്യുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാല് നാം കേട്ട വചനത്തിനനുസരിച്ച്, നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തിനനുസരിച്ച് നാം ജീവിക്കണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ അനുദിന ജീവിതമായിരിക്കണം. മറ്റുള്ളവരെ നമ്മെ കാണുമ്പോൾ, ഓ ഇവൻ ദൈവവചന പ്രകാരം ജീവിക്കുന്നവനാണ്, നടക്കുന്നവനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. കഴിഞ്ഞ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അതാണ് കണ്ടിരുന്നത്. എന്നാൽ ഈ നാളുകളില് നാമും മറ്റു സമുദായങ്ങളുമായിട്ട് എന്ത് വ്യത്യാസം? അവരും ഞായറാഴ്ച പോകുന്നുണ്ട്, അവർക്കും ഉണ്ട് ആണ്ടിൽ ഒരു കൺവെൻഷൻ, നമുക്കും ഉണ്ട് ആണ്ടിൽ ഒരു കൺവെൻഷൻ. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? പ്രിയമുള്ളവരെ, നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രകാരം, അതിൻ പ്രകാരം ജീവിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവവചനം വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മീയമായിട്ട് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതിനെ യാതൊരു സംശയമില്ല. വരും ദിനങ്ങളിൽ അതിനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സഭയുടെ ആത്മീക മുരടിപ്പിനുള്ള മറ്റൊരു കാരണം ആത്മീയമായിട്ട് ബലഹീനരായ സഹോദരന്മാരെ വചന പോഷണം നടത്തി ശക്തിപ്പെടുത്തുവാൻ ഇന്ന് പല സഭകൾക്കും കഴിയുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഇത് വളരെ സങ്കടകരമായ ഒരവസ്ഥയായിട്ടാണ് ഇരിക്കുന്നത്. ബലഹീനരെ താങ്ങുക എന്നുള്ള ഒരു ചുമതല ആത്മീയ പക്വത കൈവരിച്ച എല്ലാ വിശ്വാസികളും, മൂപ്പന്മാരുടെ മാത്രം ചുമതലയല്ല, എല്ലാ വിശ്വാസികളുടെയും
ചുമതലയാണ് അതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തെറ്റിലകപ്പെട്ട ഒരുത്തനെ യഥാസ്ഥാനപ്പെടുന്ന ഗലാത്യ ലേഖനത്തിൽ ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്, ഇന്നാണെങ്കിൽ അങ്ങനെ വരുന്നവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട ആരെയും കാണുവാനായിട്ട് കഴിയും. വളരെ ചുരുക്കം പേരെ അങ്ങനെയുള്ളവരെ ഉള്ളൂ. നമ്മുടെ സ്വന്തം ആത്മീയ പക്വത അല്ലെങ്കിൽ ആത്മീയ പൈതൃകവും കെട്ടുറപ്പും ഒക്കെ നാം പിടിച്ചുകൊണ്ട് പോകണം. അതാണ് പലരും ആഗ്രഹിക്കുന്നത്. അതിലുപരിയായിട്ട് സ്വന്തം കാര്യം എന്നുള്ളതിൽ അപ്പുറമായിട്ടൊന്നുമില്ല. ഭൗതികമായ കാര്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിലും പലയിടങ്ങളിലും പലരും സ്വന്തം കാര്യങ്ങൾ മാത്രമല്ലാതെ ഓ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിപ്പാൻ ആർക്കും ഒന്നാമത് സമയമില്ല, അതിനുള്ള ആഗ്രഹമില്ല, അതിനുള്ള സന്ദർഭവുമില്ലാത്ത ഒരു നില സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഭ ആത്മീയമായിട്ട് വളരാതെ തളർന്നു പോകുവാൻ ഇതും കാരണമായി തീരുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഒരു എളിയ വിശ്വാസിയെ ഭരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ഒരുപക്ഷെ അവൻ മുന്നോട്ട് കടന്നു എന്ന് പറയുമെന്ന് കാണുന്നില്ല. ആ വ്യക്തിയെ മനസ്സിലാക്കി അവൻ എന്തുകൊണ്ട്, അവൻ എന്താണ് അവന് പോരായ്മ, അവനെ ഭരിക്കുന്ന പ്രശ്നം പണസംബന്ധമായതാണോ ശാരീരികമായിട്ടുള്ളതാണോ സാമൂഹികപരമായിട്ടുള്ളതാണോ, അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അതിന് പ്രതിവിധി കണ്ടെത്തുവാൻ തക്കവണ്ണം എങ്ങനെ വചനത്തിലൂടെ പ്രതിവിധി കണ്ടെത്തപ്പെടുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടവരാണ്. ഇന്നത്തെ മറ്റൊരു ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, പല സഭകളിലും യുവാക്കളും മുതിർന്നവരും രണ്ട് തട്ടിലാണ്. യുവാക്കന്മാർ പറയുന്നത് മുതിർന്നവർക്ക് പിടിക്കുന്നില്ല, മുതിർന്നവർ പറയുന്നത് യുവാക്കന്മാർക്ക് പിടിക്കുന്നില്ല. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ചെറു യൗവനക്കാരെ ആവുന്നിടത്തോളം പ്രോത്സാഹിപ്പിച്ച് പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ യുവാക്കളായിട്ടുള്ള സഹോദരന്മാരെ നേതൃത്വത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന് പ്രകാരം ദൈവം അനുശാസിക്കുന്നു അതിന് കീഴ്പ്പെട്ട് അവരെ ഏൽപ്പിക്കുന്ന ചുമതല വിശ്വാസത്തോടുകൂടെ അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് മാത്രമേ ആത്മീയമായിട്ട് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ അതിനു മുമ്പായിട്ട് ഓർപ്പിച്ചുപോലെ ബലഹീനമായ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയെ അവരെ വചനാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്തി മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ സഭയ്ക്ക് അതിനൊരു കെട്ടുറപ്പ്, ആത്മീയമായിട്ട് അവരെ വചനത്താലെ പരിശോഷിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു പ്രവർത്തന മണ്ഡലം ആ സഭയിലുണ്ടായിരിക്കണം. പലപ്പോഴും ഈ പല പുതുതായിട്ട് കടന്നു വരുന്നവർക്കും പരിചയക്കുറവുള്ളവർക്കും ഉള്ള കുഴപ്പം വചന പരിജ്ഞാനമാണ് അവരെ അലട്ടുന്ന പ്രശ്നമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന് പരിഹാരമായിട്ട് വചന പഠനത്തിന് ആവശ്യമായ വേദികൾ സ്ഥലം സഭകളിലുണ്ടാകണം. ഞായറാഴ്ചത്തെ ആരാധനയോഗങ്ങൾ സംബന്ധിക്കുന്ന വലിയ പങ്കും ഇന്ന് കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷമായിട്ട് മാറിയിരിക്കുകയാണ്. ഞായറാഴ്ചയിൽ ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന വിശ്വാസികളിലെ ഒരു വലിയ പങ്കും ഇടദിവസങ്ങളിലെ യോഗങ്ങൾക്ക് കടന്നു വരികയില്ല. എന്തെങ്കിലും ഒഴിവഴികൾ പറഞ്ഞ് അവര് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, അയ്യോ അതൊക്കെ കാണാതെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ സഭായോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ ആരാധന യോഗമാണെന്ന് എങ്ങനെയോ മിഥ്യയായിട്ട് അങ്ങ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് പലരും. സഭ കൂടി വരുന്നതെല്ലാം സഭായോഗങ്ങളാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ മുൻപോട്ട് പോരേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അങ്ങനെയുള്ള വിശ്വാസികൾ മാത്രമേ ആത്മീയമായിട്ട് വളരുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല ഈ സഭകള് ഒരുക്കുന്ന ആത്മീയ വിരുന്നുകള് എത്ര സഭാംഗങ്ങള് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ബൈബിൾ ക്ലാസ്സുകൾക്ക് എത്ര സഹോദരന്മാർ വരുന്നുണ്ട്. ആ സമയവും സന്ദർഭവും ഒത്തുവന്നാല് പോകണം എന്നുള്ള മനോഭാവമാണ് ഇന്ന് പലർക്കും. അതുകൊണ്ട് എന്താണ് വരുന്നത്, ആത്മീയ ഭക്ഷണം ലഭിക്കാതെ ക്ഷീണിച്ചും രോഗികളായിട്ടുമാണ് അനേക വിശ്വാസികളായി തീരുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ സ്ഥലസഭകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിച്ചു നോക്കുക, എല്ലാ വിശ്വാസികളും ഒരുപോലെ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന് കാരണം? ആത്മീയ കാര്യങ്ങൾക്ക് എത്ര സമയം ചെലവഴിക്കുന്നു, ഭൗതികമായ കാര്യങ്ങൾക്ക് എത്ര സമയം ചെലവഴിക്കുന്നു. നാം ചോദിച്ചാൽ അവർ പറയുമോ പല പല ബന്ധപ്പാടുകൾ അസഹോര ഇതിനൊന്നും കടന്നു വരുവാനായിട്ട് കഴിയുന്നില്ല എന്ന് മറ്റു പലരും പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒരു പാട്ടുകാരന് ഒരു പാട്ട് പാടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, അവൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എത്ര എന്നാണ്.
ഒരു ആത്മീയൻ ആത്മീയമായി തീരണമെങ്കിൽ പാട്ടുകാരൻ പാട്ട് പഠിക്കും, അവൻ അത് ആദ്യം കേൾക്കും, അത് പഠിക്കും, അവൻ അത് പാടി നോക്കും, അതിനുശേഷമാണ്. ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതിനനുസൃതമായിട്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. വരും ദിനങ്ങൾ അതിന് നമ്മെ കർത്താവ് സഹായിക്കട്ടെ. അവസാനമായിട്ട് നമ്മുടെ സഭാ കൂടിവരവുകളിൽ വചന പഠനത്തിന് പ്രാധാന്യം നൽകി ഉപദേശിപ്പാൻ സമർത്ഥരായ മൂപ്പന്മാർ അഥവാ സുവിശേഷകന്മാരെ ആ ചുമതല ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും വചന പഠനത്തെ നാം അവഗണിച്ചുകൂടാ. ആത്മീയമായ വളർച്ചയ്ക്ക് നാം ഇത്രയും ചിന്തിച്ചപ്പോഴും ഏറ്റവും അതിന് പ്രാധാന്യം അറിയിക്കുന്ന കാര്യം ദൈവവചനം പഠിക്കുക, ദൈവവചന പ്രകാരം ജീവിക്കുക. ദൈവവചനം പഠിക്കുവാൻ സ്വയമായിട്ട് പഠിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ സഭകളിൽ അതിനുള്ള എല്ലാ ഏതെല്ലാം നിലകളിൽ അതിന് സൗകര്യങ്ങൾ ഒരുക്കാമോ ആ നിലയിൽ സൗകര്യം ഒരുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മുടങ്ങാതെ വചന പഠനം കൊണ്ടുപോകണം. ഇവിടെ ഈ നാളുകളിൽ വചന പഠനം അല്ലെങ്കിൽ അതൊക്കെ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഞാന് ഇത് ഓർത്തപ്പോഴേ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഈ കത്തോലിക്ക പള്ളിയിലൊക്കെ പാല് കൊടുക്കുമായിരുന്നു പാവപ്പെട്ട സഭാംഗങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തി അവർ പാല് കൊടുക്കും, വർഷത്തിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം. ആത്മീയ അവരെ ആരോഗ്യം വരണം, അതിനുവേണ്ടി അവർക്ക് പാല് കൊടുക്കുന്ന വർഷത്തിൽ രണ്ട് പ്രാവശ്യം വല്ല ആരോഗ്യം കിട്ടും. ഇന്ന് പല സഹകരണ സഭകളിലും ഇതാണ് വന്നത്, വർഷത്തിൽ ആരെങ്കിലും സുവിശേഷകന്മാരെ വിളിച്ച് ഒരു ഗ്ലാസ് പാല് കൊടുക്കും, വചനമെന്ന മായമില്ലാത്ത പാല്. അതുകൊണ്ട് വളർന്നോണമെന്നാ പറയുന്നത്, അതല്ല. ബൈബിൾ സ്റ്റഡി, ദൈവവചന പഠനം ഓരോ സഭകളിലും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സമയവും അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട സഹോദരന്മാരും ദൈവവചനം പഠിപ്പിക്കണം. ഇതും ആസ്വാദ്യകരമായില്ലെങ്കിൽ ആൾക്കാർ വരത്തില്ല. അയ്യോ ഒരുത്തനും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കേൾവിക്കാർക്ക് ആസ്വാദ്യകരമായ നിലയിൽ ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രിയപ്പെട്ടവരെ അതിന് ചുമതലപ്പെടുത്തണം. ഒരു ദിവസം വന്നില്ലെങ്കിൽ പിന്നെയും വിളിച്ചു ചോദിക്കണം. സഭയെ പൊതുവിൽ ഒരു അനൗൺസ് ചെയ്യും, ആ വ്യാഴാഴ്ച ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. ആ അനൗൺസ് ചെയ്ത ആൾ പോലും ചിലപ്പോൾ കാണത്തില്ല. അതല്ല, ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് വിളിക്കണം, സഹോദര നീ വരണം. പല പ്രാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഗൾഫിലൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരാഴ്ച കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വിളിക്കും, എവിടെ ആയിരുന്നു ചോദിക്കും. പല രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ നാലാമത്തെ പ്രാവശ്യം എങ്ങനെയായാലും വരും. അങ്ങനെ മാത്രമേ പ്രിയമുള്ളവരെ ദൈവവചനം പഠിക്കുവാനുള്ള അവസരം വിശ്വാസികൾക്കുണ്ടായെങ്കിൽ മാത്രമേ അവർ ആത്മീയമായിട്ട് വളരുകയുള്ളൂ എന്ന് ഉള്ളതിന് യാതൊരു സംശയമില്ല. വരുന്ന ദിനങ്ങളിൽ കൂടുതലായിട്ട് നാം ആത്മീയമായിട്ട് വളരുവാൻ തക്കവണ്ണം ദൈവവചനത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകി മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. ആത്മീയമായിട്ട് വളരുവാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവവചനം പഠിക്കുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി രണ്ട് മൂന്ന് പോയിന്റുകൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഒരുക്കാം. യഥാർത്ഥമായിട്ട് ആത്മീയമായിട്ട് വളരുവാൻ താല്പര്യപ്പെടുന്ന ഒരു സഹോദരൻ സഹോദരി, ദൈവവചനം ദിനേന വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദിവസവും കുറഞ്ഞത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കേണ്ട. പ്രാർത്ഥനാ സമയത്ത് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, നമ്മുടെ കുറവുകൾ പരിഹരിച്ച് ദൈവവചന പ്രകാരം മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഭാ കൂടിവരവുകളിൽ മുടങ്ങാതെ സംബന്ധിക്കുക. ആരാധനയോഗങ്ങളല്ല, സഭയുടെ എല്ലാ കൂടിവരവുകൾക്കും കഴിവുള്ളിടത്തോളം മുടങ്ങാതെ സംബന്ധിക്കുക. അത് മാത്രം പോരാ, സഹോദരന്മാരെ സഭയുടെ ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ കഴിവുള്ളിടത്തോളം പങ്കാളികളായി തീരുക. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷ എന്താണ്? ഒരിക്കൽ പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ലായിരിക്കാം, എന്നാൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. സഭയുടെ ആത്മീയ കാര്യങ്ങൾ പങ്കാളികളായി തീരുക. അതിലൊക്കെ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ, നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. രക്ഷിക്കപ്പെട്ടിട്ട് നാമം എത്രയോ വർഷങ്ങളായി, എത്ര വലിയ വില കൊടുത്താണ് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. നമ്മുടെ ആത്മീയമായ വളർച്ചയാണ് അവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
പരിശുദ്ധാത്മാവ് നദിക്കരയില് അവൻ നമ്മെ നട്ടിരിക്കുകയാണ്. തക്ക കാലത്തെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഫലങ്ങൾ എങ്ങനെയിരിക്കുന്നു? ആത്മീയമായിട്ട് വളരുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? ആത്മീയമായ വളരുവാൻ ആവശ്യമായ ആത്മീയ ഭക്ഷണമാകുന്ന ദൈവവചന അനുദിന ജീവിതത്തിൽ നാം കഴിക്കുന്നുണ്ടോ? നാം വിശ്വാസത്തിൽ നാം വളരുന്നവരായിട്ടാണോ ഇരിക്കുന്നത്? സ്നേഹത്തിൽ നാം വളരുന്നവരായിട്ടാണോ? കൃപയിൽ നാം വളരുന്നവരായിട്ടാണോ ഇരിക്കുന്നത്? പരിജ്ഞാനത്തിൽ, ദൈവിക പരിജ്ഞാനത്തിൽ നാം വളരുന്നവരായിട്ടാണോ ഇരിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടെ പരിശോധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിൽ ദൈവവചനം വായിച്ചും പഠിച്ചും എന്നെ ശോധന ചെയ്ത് വരും ദിനങ്ങളിൽ ഞാൻ ജീവിക്കുമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകും. ഉയർന്നത് കടന്നു വന്ന സാമ്പണിക്കർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം ചായക്ക് വേണ്ടി പിരി. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെയാളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ ഉച്ച കഴിഞ്ഞ സമയത്തെ തിരുവചന പഠനത്തിനായിട്ട് അല്പസമയം ക്രമീകരിപ്പാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകുക എന്നുള്ളത് അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ആത്മീയമായി ജനിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഞങ്ങളിന്നും ശൈശവപ്രായത്തിൽ തന്നെയാണോ, അതോ ബാല്യക്കാരായി, യുവാക്കന്മാരായി, പിതാക്കന്മാരായി വളർന്നു വരേണ്ടുന്ന ആത്മീയ അവസ്ഥയിൽ ഞങ്ങളെത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ സമയത്തെ വിനിയോഗിക്കുന്നത്, ഞങ്ങളുടെ കർത്താവ് സഭായോഗങ്ങളെ കർത്താവ് പ്രയോജനകരപ്രദമായി ഉപയോഗിക്കുന്നത് ഈ നിലയിലൊക്കെ കർത്താവ് ഞങ്ങളേത് ഏത് നിലയിലായിരിക്കുന്നു, ഏത് സാഹചര്യത്തിലായിരിക്കുന്നു എന്ന് ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ കർത്താവെ, നാൾ സമീപിക്കുന്ന അറിയും തോറും അധികമധികമായി കൂടിയൊരുവാൻ തക്കോണം അധികം കൃപ ചെയ്യണമേ കർത്താവെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറിവുകളെ പരിശോധിച്ച് വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനം തിരിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തെറ്റുകൾ മനസ്സിലാകുമ്പോൾ ശരിയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ കർത്താവെ, അത് കർത്താവെ എല്ലാവർക്കും ഉള്ളതുപോലെ എന്നുള്ള ഒരു നിലയിൽ എത്തിപ്പോവുകയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം പാൽ കുടിക്കുന്ന അവസ്ഥയിൽ ആയിത്തീർന്നിരിക്കുകയാണ്. എന്നാൽ കർത്താവെ, ദിനംതോറും കർത്താവെ ആത്മീയ വളർച്ചയിലേക്ക് വരേണ്ടതിന് ദൈവത്തിൻ്റെ വചനമാഹാരമായി സ്വീകരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് ധാരാളമായി വചനം നൽകിയിട്ടുണ്ട്, അതിനുള്ള മാർഗങ്ങൾ നൽകിയിട്ടുണ്ട്. അത് സ്വീകരിപ്പാൻ, ആഹാരമായി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പാൽ കുടിക്കുക മാത്രമല്ല കർത്താവെ, അതിനനുസരിച്ച് വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നീക്കിക്കളയേണ്ടത് നീക്കിക്കളയുവാനും കർത്താവെ സ്വീകരിക്കേണ്ടത് സ്വീകരിപ്പാനും അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കർത്താവെ വിഭാഗിച്ചു തരുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്നും അധികമായി ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കടന്നു വന്ന് വചനം പഠിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം വായിച്ച് കേൾപ്പിക്കുന്നവൻ, കേൾക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ അവരൊക്കെ ഭാഗ്യവാന്മാരാണല്ലോ. ആ നിലയിൽ കർത്താവെ, ഭാഗ്യാവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ ആത്യന്തികമായ മഹത്വം അങ്ങയ്ക്ക് അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവന് നൽകിയ യേശു കർത്താവിൻ്റെ വിലയേറെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയായി വിനയമായി യാചിക്കുന്നു. കൃപയുണ്ടായി കേട്ടുത്തരമരുളുമാറാകണമേ. Presented by BrethrenNews.com.